ഹലോ, വെൽക്കം ബാക്ക് ടു മൊമോസ് ഫുഡ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി കബ്സ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് കബ്സ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി അരി ഒന്ന് നന്നായിട്ട് കഴുകി നമുക്കൊന്ന് വെള്ളം ഊറ്റിയെടുക്കാം. അരി ഒരിക്കലും സോക്ക് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിലേക്കുള്ള അരി ഒന്ന് നന്നായിട്ട് കഴുകി ഞാൻ സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്യാം. വെജിറ്റബിൾ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ 2 സവാള എടുത്തിട്ടുണ്ട്. 4 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി അത്യാവശ്യം ചെറിയ തക്കാളിയാണ്. പിന്നെ 1/6 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടത്, ഇഞ്ചി കുറച്ച് മതി. പിന്നെ അത്യാവശ്യം എരിയില്ലാത്ത പച്ചമുളകാണിത്. പിന്നെ 2 ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അത് 1 പാക്കറ്റിൽ 2 സ്റ്റോക്ക് ഉണ്ടാവും. ഞാൻ 1 എണ്ണം മതി. ഇനി നമുക്ക് കബ്സ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മല്ലിയും, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, തക്കോലം, 1 ബേ ലീഫ്, ഡ്രൈഡ് ലെമൺ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഡ്രൈഡ് ലെമൺ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടാക്കിയിട്ടാണ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുള്ളത്. ഈ കബ്സ മസാല നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. എന്നാലും നമ്മൾ കുറച്ചുകൂടെ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈ എടുത്തിട്ടുള്ളത് ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ആ 2 കപ്പ് റൈസിന് ഉള്ള അളവെല്ലാം എടുത്തിട്ടുള്ളത്. അതിനേക്കാൾ അധികം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഞാനിവിടെ ഉണ്ടാക്കി വെച്ച് തീർന്നതുകൊണ്ട് കുറച്ച് അധികം എടുത്തതാണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഇറച്ചിയിൽ മസാല പുരട്ടാനും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കബ്സ മസാല ഇവിടെ നല്ല ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കണം. ബട്ടറാണ് ഇതിന് വേണ്ടത്. ഇപ്പോൾ ബട്ടറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് 100 ഗ്രാമിൻ്റെ ഒരു ബട്ടറിൻ്റെ ബാറാണ്. ഇതിൽ ഞാനൊരു 50 ഗ്രാമോളം ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാഷ്യൂ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കത് കോരി മാറ്റാം. അതിന് ശേഷം ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ സവാള ഇട്ട് കൊടുക്കുക. 2 സവാള ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സവാളയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കബ്സ ബിരിയാണി എന്ന് പറയുന്നത് അറബിക് ബിരിയാണി എന്നും വേണമെങ്കിൽ പറയാം. ഒരു അറബിക് സ്റ്റൈൽ ബിരിയാണിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. അതിനുശേഷം മാത്രമേ അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ 4 ടൊമാറ്റോ നമ്മൾ എടുത്തില്ല. 4 ടൊമാറ്റോ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെയും ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ റൈസിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം കൂടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി
ഇനി നമ്മൾ ഇതിലേക്ക് ഏറ്റവും മെയിനായിട്ടുള്ള കബ്സയുടെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതാണ് ഈ ഡ്രൈഡ് ലെമൺ. ഈ ഉണക്ക നാരങ്ങ എന്തായാലും ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിനകത്തുള്ള ഫ്ലേവറൊക്കെ നമ്മുടെ റൈസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടാവും, ഞാൻ ഒരു പീസേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച കബ്സ മസാല ഒരു 1/2 teaspoon ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ച മണക്കൊന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. കഴുകി ചിക്കനിൽ ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാത്ത രീതിയിൽ നമ്മൾ എടുക്കണം. പിന്നെ ചിക്കന് കബ്സയ്ക്ക് കുറച്ചുകൂടെ നല്ലത് വലിയ പീസായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഞാൻ പക്ഷേ എൻ്റേത് കുറച്ച് ചെറിയ ചെറിയ പീസുകളാണ്. ഞാൻ കബ്സ ഉണ്ടാക്കാൻ കണക്കാക്കി വാങ്ങിച്ചതല്ല, പിന്നെ പെട്ടെന്നാണ് ഞാൻ കബ്സ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ചെറിയ പീസായിട്ടുള്ള ചിക്കനാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെ എടുത്താലും ചെറിയ പീസായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ വലിയ പീസാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കനിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങും, ഇത് തീരെ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇപ്പം അപ്പോൾ നന്നായിട്ടൊന്ന് ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യാം, നമ്മുടെ റൈസിലേക്ക് കണക്കായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ചൂടാക്കിയ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 cup അരിയാണ് എടുത്തിട്ടുള്ളത്. അതേ കപ്പ് തന്നെ ഞാനൊരു 3 cup വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള വെള്ളം ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ റൈസിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഈ ചിക്കൻ പീസൊക്കെ ഒന്ന് കോരി മാറ്റണം. എന്നിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കുക. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ റൈസ് ഒന്ന് പിന്നെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ നന്നായിട്ട് കുറയ്ക്കണം. പിന്നെ ചെറിയ തീയിലായിരിക്കണം ഇത് വേവിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ കബ്സ മസാല തന്നെ ഒരു 2 teaspoon കബ്സ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, ഇനി എരിവാണെങ്കിൽ മാത്രം കുരുമുളക് പൊടി ഒരു 1/2 teaspoon കൂടെ ചേർക്കുക. പിന്നെ ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ റൈസ് നോക്കുമ്പോൾ റൈസ് നല്ല കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മളിത് ഒരുപാട് തവിയിട്ട് കുത്തി ഇളക്കരുത്, അപ്പോൾ റൈസൊക്കെ നല്ല ഉടഞ്ഞു പോകും. നമ്മൾ പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി നോക്കുക. അപ്പോൾ റൈസ് നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കണ്ട, നമ്മൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും ബട്ടറിൽ തന്നെ ചെയ്യണത്, കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ ബട്ടറിൽ ചിക്കന് ഒന്ന് ഷാലോ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും, നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതിങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത്. പിന്നെ ഈ ബട്ടർ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് എല്ലാം കുറച്ച് എണ്ണയിൽ തന്നെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് എല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കബ്സയിലേക്ക് ഒരു ചട്നി തയ്യാറാക്കണം. ഈ കബ്സയിലേക്ക് ഉള്ള ചട്നി തയ്യാറാക്കാൻ വേണ്ടി 2 സവാള 2 പച്ചമുളക് 1 lemon എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കബ്സ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മുടെ റൈസ് ഒന്ന് നോക്കാം. ഇനി നമ്മുടെ റൈസിലേക്ക് നമ്മൾ കാഷ്നട്ടും കിസ്മിസൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ ചിക്കൻ്റെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ മുകളിൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ കബ്സ ഇവിടെ റെഡിയായി. ഈ റൈസ് ഒന്ന് ചൂടാറുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണത്, നല്ല കറക്റ്റ് വേവും എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ തന്നെ കബ്സ ബിരിയാണിയാണ്, അത് ഒരു അറബിക് സ്റ്റൈലിൽ കബ്സ ബിരിയാണിയാണ്. ആ വീഡിയോ കാണാത്തവർ അതും കൂടെ കാണുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാനിടുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോസായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.